യാത്ര ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത് വാഗമണിലെ ഏലപ്പാറയിലേക്കാണ്. അവിടെ നമുക്കൊരു നല്ല സ്റ്റേ കിട്ടും. അതായത് കാടമം പ്ലാന്റേഷനോടുകൂടെ ചുറ്റിപ്പെട്ട് കിടക്കുന്ന നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസിന് തരുന്ന ഒരു ഗംഭീര ഡോം സ്റ്റേ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്രയും അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടുപോകുന്ന യാത്ര അവസാനിക്കുന്നത് ഏലപ്പാറ ടൗൺ എത്തുമ്പോഴാണ്. ടൗണിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് കൂടി പോയി ഒരു റൈറ്റിലോട്ടുള്ള ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാലാണ് ഇതുപോലത്തെ റൂട്ടിലേക്ക് നമുക്ക് കയറേണ്ടി വരാം. പക്ഷേ ഇങ്ങോട്ടേക്ക് എത്താനുള്ള എല്ലാ ലൊക്കേഷൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വഴി തെറ്റാതെ തന്നെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റും. അങ്ങനെ കുറച്ച് ദൂരം മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു കാടമം പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് യാത്ര വരുന്നത്. വഴി ഒരല്പം ചെറുതാണെങ്കിലും ആ പോകുന്ന വഴി ഭയങ്കര രസമാണ് നമുക്ക് ആ യാത്ര ചെയ്യാൻ. അങ്ങനെ റിസോർട്ടിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ഇതുപോലത്തെ ഒരു രീതിയിലായിരിക്കും. അങ്ങനെ നേരെ എത്തുന്നത് ആ ഒരു പാർക്കിങ്ങിൻ്റെ സെക്ഷനിലേക്കാണ്. ആ പാർക്കിങ്ങിൻ്റെ അവിടെ വണ്ടി സേഫാക്കി പാർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് വേണം ആ റിസപ്ഷനിലേക്ക് എത്താൻ. ആ റിസപ്ഷൻ നിൽക്കുന്നത് ഇവിടുത്തെ ആ റെസ്റ്റോറൻ്റ് സെക്ഷനാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. നല്ലൊരു ഓപ്പൺ ഏരിയയിൽ നല്ല ആ ഒരു കാടമം പ്ലാന്റേഷനിലേക്കുള്ള വ്യൂ തരുന്നതും പിന്നെ നമ്മളുടെ ആ ഒരു ഡോം സ്റ്റേയും കാണുന്ന രീതിയിലാണ് ഇവിടുത്തെ ആ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഡോമിന് 6000 രൂപയാണ് രണ്ട് പേർക്ക് വരുന്ന എമൗണ്ട്. അതിൽ ഇൻക്ലൂഷനായിട്ട് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ്, കോമൺ ക്യാമ്പ് ഫെയർ, പിന്നെ ഒരു ഗൈഡഡ് ട്രക്കിംഗ്. ഈ മൂന്നുമാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഒരു ഡോമിനകത്ത് മാക്സിമം 4 പേർക്കാണ് താമസിക്കാൻ പറ്റുന്നത്. അതിൽ എക്സ്ട്രാ പേഴ്സണായിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരുന്നത് 1500 രൂപയാണ്. 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്താൽ പിറ്റേ ദിവസം 11 മണിക്കാണ് ഇവിടെ ചെക്ക് ഔട്ട് വരുന്നത്. എല്ലാ സിമ്മിനും ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത റേഞ്ച് ഇവിടെ കിട്ടുന്നതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും ആരും ഇവിടെ വന്നാൽ ഫേസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരേ വഴി കൂടെ പോയിട്ട് വേണം ആ ഡോമിലേക്ക് എത്താൻ. പോകുന്ന വഴിയിലത്തെ ആ ഒരു ആംബിയൻസിനെ കണ്ടില്ലേ, ആ ഒരു ഫോഗും ആ ഒരു കാടമം പ്ലാന്റേഷൻ്റെ ഉള്ളിലേക്കുള്ള ഒരു വോക്കൊക്കെ ശരിക്കും വാല്യൂ ഫോർ മണി സ്റ്റേ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡോമിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ദേ ഇതുപോലത്തെ വഴി കൂടെ പോകണം. ആ പോയി കഴിഞ്ഞ് നമ്മൾ ആദ്യം എത്തുന്നത് ഇവിടുത്തെ ഒരു ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണിയിൽ നിന്നുള്ള ആ വ്യൂ ഒക്കെ ഇപ്പോൾ ഫോഗ് കാരണം കാണാൻ പറ്റാത്തതാണ്. പക്ഷേ നല്ലൊരു ഓപ്പൺ വ്യൂ ഉണ്ട്. കൂടാതെ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസും ആ ഒരു കാടമ പ്ലാന്റേഷനിലെ വ്യൂവിലേക്ക് എല്ലാം ഈക്വലായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും ആ ഒരു ഡോമിൻ്റെ ഉൾഭാഗമാണെന്ന് കണ്ടാലേ പറയില്ല. കാരണം അത്രമാത്രം ഒരു പ്രീമിയം ലെവൽ ഓഫ് മേക്കിംഗ് ആണ് ഇവിടുത്തെ ആ റൂമിനുള്ളത്. ഇവിടുത്തെ എക്സ്ട്രാ ബെഡ് വരുന്നത് ഈ കാണുന്ന പോലെ കുറച്ച് മുകളിലായിട്ട് ആ ഒരു സ്റ്റെപ്പ് കയറി എത്താൻ പറ്റുന്ന സ്ഥലത്താണ്. ഇനി വാഷ്റൂമിനായാലും ആ ഒരു പ്രീമിയം ഫീൽ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഡോമിൻ്റെ ഉള്ളിൽ നിന്നത് ഇതുപോലത്തെ രീതിയിൽ നമുക്ക് ആ പുറത്തേക്കുള്ള ആ കാഴ്ചകൾ കാണാൻ പറ്റും. നല്ലൊരു വൈബ് തന്നെയാണ് അത് കിട്ടുന്നത്. കൂടാതെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഹാമോക്ക് നമുക്ക് കാണാൻ പറ്റും. അതായത് കപ്പിൾസിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു വൈബും അറ്റ്മോസ്ഫിയറൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കപ്പിൾസിന് തന്നെയാണ്. അങ്ങനെ ആ ഒരു സൺസെറ്റിൻ്റെ ടൈം ആവുന്നതിനേക്കാൾ മുമ്പായിട്ട് തന്നെ നമുക്കൊരു ട്രക്കിംഗ് വരുന്നുണ്ട്. നടന്നിട്ടൊരു മല കയറാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ആ ഒരു റേറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത്. ഇതുപോലത്തെ ആ ഒരു കാടമം പ്ലാന്റേഷൻ്റെ ഉള്ളിലേക്കുള്ള ഒരു വാക്കാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വൈബൊക്കെ എടുത്ത് പറയാൻ മാത്രം ഗംഭീരം തന്നെയാണ്. കാടമം പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ നടത്തം കഴിഞ്ഞ് എത്തുമ്പോൾ ഇതുപോലത്തെ ഒരു ടീ പ്ലാന്റേഷൻ്റെ വ്യൂ വരും. ടീ പ്ലാന്റേഷൻ്റെ വ്യൂ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ വഴിയിൽ കൂടെ കയറി നമ്മൾ ആ കാണുന്ന മലയുടെ മുകളിലേക്ക് എത്തണം. ആ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു 360 വ്യൂ ആണ് നമുക്ക് കിട്ടുക, കൂടാതെ സൺസെറ്റും.
പക്ഷെ ഞാൻ പോയ ദിവസം ആ ഒരു ക്ലൗഡി അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് സൺസെറ്റ് കിട്ടിയില്ല. പക്ഷെ പകരം നല്ലൊരു ഓപ്പൺ വ്യൂ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു 40 മിനിറ്റോളം അല്ലെങ്കിൽ 1 മണിക്കൂറിനടുത്ത് തന്നെ നമുക്ക് ഇവിടുത്തെ ആ ഒരു ട്രക്കിംഗ് വരുന്നുണ്ട്, അവിടെ കയറാൻ വേണ്ടി മാത്രം. പക്ഷെ കയറി കഴിഞ്ഞാൽ കാണുന്നത് നല്ലൊരു ഒന്നാം തരം വ്യൂ തന്നെയാണ്. ആ ഒരു ഏലപ്പാറ ടൗണ് മുഴുവനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുമ്പോൾ കുറച്ച് ലേറ്റാവും. പക്ഷെ ലേറ്റായി വരുമ്പോൾ നമുക്ക് കാണുന്നത് ഇവിടുത്തെ ആ ഒരു നൈറ്റ് ആംബിയൻസ് ആണ്. അത് ഈ രൂപത്തിലേക്ക് നമുക്ക് കിട്ടുന്നത്. രാത്രിയിലായാലും ആ ഒരു ഡോമിൻ്റെ പുറത്തേക്ക് നമ്മൾ ആ ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സിറ്റി ലൈറ്റ്സിൻ്റെ വ്യൂ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. റെസ്റ്റോറൻറ്റിലേക്ക് വന്നപ്പോൾ ഫുഡ് ആ ഒരു മെനുവിലത്ത് നോക്കി ഓർഡർ ചെയ്തു. ഫുഡിൻ്റെ ക്വാളിറ്റിയൊക്കെ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്, കാരണം നല്ലൊരു ടേസ്റ്റി ഫുഡ് തന്നെയാണ് കിട്ടുന്നത്. അത് ഏത് രൂപത്തിലായാലും ഏത് ടൈപ്പായാലും നല്ലൊരു ഫുഡ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് 9:30 ആകുമ്പോഴാണ് നമ്മളുടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ താഴായിട്ട് തന്നെ നമുക്ക് ആ ഒരു കോമൺ ക്യാമ്പ് ഫയർ ഏരിയയിൽ ക്യാമ്പ് ഫയർ ഇവർ അറേഞ്ച് ചെയ്തിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു പ്രൈവസിയിൽ താമസിക്കാൻ, അത് നല്ലൊരു ഫെസിലിറ്റീസോടുകൂടി എല്ലാ സർവീസിലും ഫുഡിൻ്റെ ക്വാളിറ്റിയിലും ആ ഒരു വ്യൂവിൻ്റെ കാര്യത്തിലും ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ കാര്യത്തിലും എല്ലാം കൊണ്ടും ഗംഭീര സ്റ്റേ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വാഗമണിലെ വിൽമൗണ്ട് എന്ന് പറയുന്ന ഈ റിസോർട്ട് നിങ്ങളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തില്ല. കാരണം അത്രമാത്രം 100% നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു നേച്ചർ വൈബ് സ്റ്റേ തന്നെയായിരിക്കും ഇതെന്നുള്ളത് എനിക്ക് 100% ഉറപ്പ് തന്നെയാണ്.